AICC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയത് വ്യാജ വോട്ടർ പട്ടിക. ഇത് എൻ്റെ സംശയമല്ല, ചില നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും സംശയമാണ്. 21 വർഷത്തിന് ശേഷം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിച്ചത് മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ആനന്ദ് ശർമ്മ ഈ പരാതി ഉയർത്തിയപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തലവൻ മധുസൂദനൻ മിസ്ത്രിക്ക് ഇത് നിഷേധിക്കാനായില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളാകെ സംശയത്തിൻ്റെ നിഴലിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച നടപടിക്രമം അനുസരിച്ച് ഇക്കൊല്ലം ഓഗസ്റ്റ് 21 തുടങ്ങി സെപ്റ്റംബർ 20 AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒക്ടോബർ 17 അത് മാറ്റിയിട്ടുണ്ട്. PCC പ്രതിനിധികളായ 9000 പേർക്കാണ് വോട്ടവകാശം. ഈ പ്രതിനിധികളെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്ന് മധുസൂദനൻ മിസ്ത്രി വിശദീകരിക്കണമെന്ന് ആനന്ദ് ശർമ്മ ആവശ്യപ്പെട്ടു. പ്രാദേശിക തല യോഗങ്ങൾ വിളിക്കാതെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് ഒട്ടേറെ പരാതികളുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് എല്ലാ PCC വോട്ടർ പട്ടികയുടെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ആനന്ദ ശർമ്മ നിർദ്ദേശിച്ചു. എല്ലാ PCC വോട്ടർ പട്ടിക ലഭ്യമാക്കുമെന്ന് മിസ്ത്രി ഉറപ്പു നൽകി. ഇവിടെയാണ് കാതലായ പ്രശ്നം. ഓരോ സംസ്ഥാനത്തു നിന്നുമുള്ള പ്രതിനിധികൾ ആരൊക്കെയാണെന്ന് അതത് PCC അറിയില്ലെന്ന് മിസ്ത്രി ഫലത്തിൽ സമ്മതിച്ചിരിക്കുകയാണെന്നാണ് G23 നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം വോട്ടെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ സുതാര്യമല്ലാത്ത ഈ പട്ടികയുടെ അടിസ്ഥാനത്തിൽ AICC പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടേനെ. കോൺഗ്രസിൽ കുട്ടിക്കളിയാണ് നടക്കുന്നതെന്നും ഉപജാപക സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പാർട്ടി വിട്ട ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കൾ പറയുന്നത് അടിവരയിടുന്ന ഉദാഹരണമാണിത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമല്ല പ്രവർത്തക സമിതിയിലേക്ക് അടക്കം എല്ലാ തലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആനന്ദ ശർമ്മ ആവശ്യപ്പെട്ടത്. അരമണിക്കൂർ മാത്രം നീണ്ട പ്രവർത്തക സമിതി യോഗത്തിൽ ഇതേക്കുറിച്ച് കാര്യമായ പ്രതികരണമോ ചർച്ചയോ ഉണ്ടായില്ല. സുതാര്യമായ രീതിയിൽ പാർട്ടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിനോ ഉപജാപക സംഘത്തിനോ താല്പര്യമില്ലെന്ന വ്യക്തമാക്കുകയാണിത്. രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് പിടിവാശി കാട്ടുന്നതിനാലാണ് ആർക്കും മത്സരിക്കാം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. അപ്പോഴും ഭാവി പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതിൽ സോണിയാ കുടുംബത്തിൻ്റെ താല്പര്യമാണ് പരമപ്രധാനം. അവരുടെ ഏറ്റവും വിശ്വസ്തനും അഭ്യുദയകാംക്ഷിയുമായ അശോക് ഗെഹ്ലോട്ടിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം വിട്ട് മുങ്ങിത്താഴുന്ന കപ്പലിൻ്റെ കപ്പിത്താനാകാൻ ഗെഹ്ലോട്ട് തയ്യാറല്ല. മുഖ്യമന്ത്രിയായി തുടർന്നുകൊണ്ട് AICC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ അനുവദിക്കണം. അല്ലാത്ത പക്ഷം താൻ നിർദ്ദേശിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കണമെന്നതാണ് ഗെഹ്ലോട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി. താൻ ഡൽഹിയിലേക്ക് മാറിയാൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുന്നത് തടയുകയാണ് ഗെഹ്ലോട്ടിൻ്റെ ലക്ഷ്യം. പതനത്തിൻ്റെ അഗാധ ഗർത്തത്തിലെത്തിയിട്ടും അപജയത്തിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ.